കപിലോപദേശം. കപിലൻ ബ്രഹ്മാവിൻ്റെ മകളായ ദേവഹൂതിക്കും കർദമ മഹർഷിക്കും കൂടി ഉണ്ടായ മകനാണ് കപിലൻ. കപിലൻ മഹാജ്ഞാനിയാണ്. അപ്പോൾ കഥ ഇങ്ങനെ, ബ്രഹ്മാവ് ആദ്യം സൃഷ്ടി നിർവഹിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം സൃഷ്ടിച്ചതെല്ലാം മുനിമാരി ഒക്കെയായിരുന്നു. അപ്പോൾ മുനിമാരൊന്നും സൃഷ്ടി കർമ്മത്തിനും കൂട്ടാക്കിയില്ല. അപ്പോൾ അത് വിജയിച്ചില്ല. അങ്ങനെയാണ് സായം ഭൂമനു ആദിമനു മനുവിനെ ശതരൂപാദേവിയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ അവരിലൂടെയാണ് പിന്നെ സൃഷ്ടി നടത്തുന്നത്. അങ്ങനെ അപ്പോൾ അതിലുണ്ടായ മക്കളിൽ ഒന്ന് ഉത്താനപാദൻ, പ്രിയവ്രതൻ, ദേവഹൂതി, ആഹൂതി, പ്രസൂതി. അപ്പോൾ അതിൽ ഉത്താനപാദൻ്റെ മകനാണ് ധ്രുവൻ. ധ്രുവചരിതമൊക്കെ അങ്ങനെ വരും. അങ്ങനെ ഇപ്പം ഈ ദേവഹൂതിയുടെ മകനാണ് കപിലൻ. അപ്പം ദേവഹൂതി വിവാഹപ്രായം എത്തിയപ്പോൾ ആദിമനു ബ്രഹ്മാവിനോട് ചോദിക്കും ഇവളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു കർദമ മുനിക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ പറയുന്നു. അങ്ങനെ അപ്പോൾ കർദമ മുനിയുടെ അടുത്ത് ഭഗവാൻ നേരിട്ട് എന്ന് പറയുന്നു. ഇങ്ങനെ ദേവഹൂതി വിവാഹ ത്തിനായിട്ട് വരുമ്പോൾ വിവാഹം കഴിക്കുക, കാരണം നിങ്ങളിലൂടെ എനിക്ക് ജനിക്കേണ്ടതുണ്ട്. സാംഖ്യയോഗം തെ മനുഷ്യ പ്രചരിപ്പിക്കാനായിട്ട്, പുനരാവിഷ്കരിക്കാനായിട്ട് എനിക്ക് ജനിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദേവഹൂതി വിവാഹം കഴിക്കാൻ പറയുന്നു. അപ്രകാരം ദൈവത്തിൻ്റെ ഭഗവാൻ്റെ നിർദ്ദേശപ്രകാരം കർദമ മഹർഷി ദേവഹൂതിയെ സ്വീകരിക്കുന്നു. അങ്ങനെ പക്ഷേ വിവാഹ സമയത്ത് കർദമുനി പറയുന്നു, നിനക്കൊരു മകൻ ഉണ്ടാകുന്നത് വരെ മാത്രമേ എനിക്ക് നിന്നോടൊപ്പം കഴിയാനാവൂ എന്ന് പറയുന്നു. അത് പ്രകാരം വിവാഹം കഴിക്കുന്നു. ദേവഹൂതിയിൽ കർദമുനിക്ക് 9 പെൺമക്കളുണ്ടാകുന്നു ആദ്യം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതാണ് കപിലൻ. കപിലൻ ജനിച്ച് കുറച്ച് പ്രായപൂർത്തിയാവുമ്പോൾ മുനി പറയുന്നു, ഇനി നിനക്കൊരു മകനെ കിട്ടിയല്ലോ, ഇനി ഞാൻ സന്യാസത്തിന് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് പോകുന്നു. അത് അപ്പോൾ ഇത് ദേവഹൂതിക്ക് സഹിക്കാനാവുന്നില്ല. അവൾക്ക് ലൗകിക ജീവിതം നയിച്ച് മതിയായിരുന്നില്ല ഭർത്താവിനോടൊപ്പമുള്ള. അപ്പം ദുഃഖം സഹിക്കാനാകഞ്ഞ് മകൻ്റെ അടുക്കൽ ചെന്ന് ശരണം പ്രാപിക്കുന്നു. കപിലൻ അന്ന് വളരെ ജ്ഞാനിയാണ്. അപ്പോൾ കപിലനോട് ദുഃഖ നിവാരണം ആരായുമ്പോൾ കപിലൻ അമ്മയെ ഉപദേശിക്കുന്നതാണ്. അപ്പോൾ അമ്മയോട് കപില മഹർഷി പറയുന്നു, അമ്മയെ, മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അപ്പോൾ മനുഷ്യന് ഇത് സന്തോഷം സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധ വേണം. 1 ശരീരം, മനസ്സ്, ബുദ്ധി, അത് കഴിഞ്ഞിട്ട് ആത്മീയ. ഈ 4 കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോകുന്ന മനുഷ്യർക്ക് മാത്രമേ ഈ ഭൂമിയിൽ നന്നായിട്ട് ജീവിക്കാനാവൂ. അപ്പോൾ ആദ്യം ശരീരത്തിനാവശ്യമായ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുക, അത് സാത്വികമായ ഫുഡ്. വെജിറ്റേറിയനിൽ തന്നെ നല്ല ശരീരത്തിന് പോഷിപ്പിക്കുന്ന ഫുഡുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. 2 മനസ്സിൽ സദ്വിചാരങ്ങൾ വളർത്തിയെടുക്കുക. എപ്പോഴും മനസ്സിനെ നിയന്ത്രണത്തിലാക്കുക. മനസ്സാണ് നമ്മുടെ അധപതനത്തിനും അതുപോലെ തന്നെ ഉദ്ധാരണത്തിനും, എന്നുവെച്ചാൽ നമ്മുടെ മേന്മയ്ക്കും മനസ്സ് തന്നെ സഹായം. അപ്പോൾ 2 മനസ്സിനെ നിയന്ത്രിച്ചാൽ നമുക്ക് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനാവും. അതുപോലെ തന്നെ പിന്നെ ഒന്ന് ബുദ്ധി നമ്മൾ നല്ല കാര്യങ്ങളിൽ വ്യാപരിപ്പിക്കണം എപ്പോഴും. ഇപ്പം നല്ല സത്ചിന്തകൾ, പഠി എന്തെങ്കിലും അറിയാനുള്ള, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ സമ്പാദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യാപരിപ്പിക്കണം. അനാവശ്യമായ വിഷയങ്ങളിൽ ബുദ്ധിയും വ്യാപരിപ്പിക്കരുത്. അത് കഴിഞ്ഞിട്ട് ആത്മീയ ദൈവത്തിനോടുള്ള ആഭിമുഖ്യം, അപ്പം ഈശ്വര സ്നേഹം വളർത്തുക. അപ്പം മനസ്സിനെ തന്നെ മനസ്സെന്ന് പറയുന്നത് തന്നെ ഈശ്വരൻ്റെയാണ്. മനസ്സ് നമ്മുടെ കയ്യിലല്ല, അത് ഈശ്വരനിലാണ് ഉള്ളതാണ്. അപ്പോൾ ഈശ്വരൻ വിചാരിച്ചാലേ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രണത്തിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, മനസ്സിനെ ഈശ്വരാഭിമുഖ്യമാക്കണം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്നത്, ഈശ്വരനെ
ഈശ്വരനിൽ മനസ്സിലേൽപ്പിക്കാൻ അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾ അടക്കാൻ ആദ്യം വേണ്ടത് ഏകാഗ്രത, ജ്ഞാനം, ധ്യാനം, അതൊക്കെ ഏതെങ്കിലും വഴിയൊക്കെ ഈശ്വരനിലെത്തണം. അപ്പോൾ ഈശ്വരനിൽ ചിലർക്ക് അങ്ങനെ ജ്ഞാനം കൊണ്ട് തന്നെ ഈശ്വരനിലേക്ക് അടുക്കുന്നവരുണ്ട്. അത് മറ്റു ചിലർ വൈരാഗ്യം കാരണം, അതിന് എത്താൻ വൈരാഗ്യം ഉണ്ടാകണം മനസ്സിലേത് വിധേനയും. ആ വൈരാഗ്യം വരാൻ ചിലർക്ക് ജ്ഞാന കൊണ്ട് തന്നെ വൈരാഗ്യം ബുദ്ധി തോന്നും, ഈ ലൗകികത ശരിയല്ല, മതിയ ഉള്ള വെറുപ്പ് അല്ലെങ്കിൽ ഇത് ക്ഷണികമാണ്, മായയാണെന്നൊക്കെ മനസ്സിലാക്കി അറിവ് ഉദിച്ച് ഈശ്വരനിലോട്ട് മായും. മറ്റു ചിലർ ദുഃഖം, ഈ ഭൂമിയിൽ തന്നെ ദുഃഖങ്ങൾ വരുമ്പോൾ, ചിലർ ദുഃഖം വരുമ്പോൾ മനസ്സിലാകും, അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിച്ച് ഈശ്വരനിലേക്ക് അടുക്കും. ഏത് വിധേനയെങ്കിലും ഭഗവാനിലേക്ക് മനസ്സിനെ തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അതിനായിട്ട് 9 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. 1, ഭഗവത് ചരിതങ്ങൾ കേൾക്കുക, തിരുനാമങ്ങൾ കീർത്തിക്കുക, സദാ മനസ്സിൽ ഭഗവാനെ സ്മരിക്കുക, അദ്ദേഹത്തെ മനസ്സിൽ സങ്കല്പിച്ച് ഓരോ പ്രവൃത്തിയും ചെയ്യുക, ഭഗവാന്റെ രൂപത്തിലോ വിഗ്രഹത്തിലോ പുഷ്പാർച്ചനകൾ നടത്തുക, ഭഗവത് വിഗ്രഹത്തെ ദർശിച്ച് കൈകോപ്പി വന്ദിക്കുക, ഭഗവാനെ തൻ്റെ തോഴനോ യജമാനോ ആയി കരുതി വണങ്ങുക, ഭഗവാന്റെ ദാസനാണെന്ന് കരുതി അശ്രുക്കൾ വാർക്കുക, സന്തോഷ അശ്രുക്കൾ വാർക്കുക, ഭഗവാന് സ്വയം സമർപ്പിക്കുക, ആത്മാർപ്പണം ചെയ്യുക, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കപിലമുനി അമ്മയായ ദേവഹൂതിക്ക് നൽകുന്ന ഉപദേശങ്ങൾ. ഇതെല്ലാ മനുഷ്യർക്കും ഉപയോഗപ്രദമാണ്. മനസ്സിനെ അടക്കി ഭഗവാനിലേക്ക് തിരിക്കുകയും അതെങ്ങനെയെന്നും ഏത് വിധേന ഈ മനസ്സിനെ നിയന്ത്രിച്ച് ഈശ്വരനിലേക്ക് നയിക്കാമെന്നും അങ്ങനെ മുക്തിയും ശാന്തിയും ലഭിക്കാമെന്നുള്ള ഉപദേശമാണ് കപിലോപദേശം.